skin node ഓട് ഇട്ടുള്ള ഒരു ചിക്കൻ ആണ് നമുക്ക് ഇത് എങ്ങനെയാണ് ബോൺലെസ് ചെയ്തിട്ട് കട്ട് ചെയ്യാനുള്ളതിനെ ആദ്യം തന്നെ നോക്കാം ആദ്യം തന്നെ നമുക്ക് വിങ്സിന്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ചിക്കൻ നമ്മൾ വേടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സ്കിൻ എങ്ങനെയാണ് റിമൂവ് ചെയ്യാനുള്ളതാണ് കാണിക്കുന്നത് ആദ്യം തന്നെ ദേ ഈ ഒരു ഭാഗം നമുക്ക് സ്കിൻ ഇതെങ്ങനെ കട്ട് ചെയ്യാം ഇനി അതിനുശേഷം രണ്ട് വിങ്സിൻ്റെ ഈ സൈഡ് സൈഡിലായിട്ട് നമുക്കിതെങ്ങനെ എടുക്കാൻ പറ്റും അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വിങ്സും അതിൻ്റെ സ്കിന്നും നമുക്കിതെങ്ങനെ ഊരാൻ പറ്റും ഇനി അതിനുശേഷം ദേ ഈ ഭാഗം ഈ സ്കിന്നെ ഇതെങ്ങനെ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിതെങ്ങനെ ലെഗിൻ്റെ സൈഡ് ആദ്യം ഊരുക അതിനുശേഷം ഈ സൈഡും ഇനി നമുക്കിതിൻ്റെ ഫാറ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം അതിനുശേഷം ഇതിൻ്റെ ഫാറ്റൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം അതേപോലെ നമ്മുടെ ബ്രസ്റ്റിൻ്റെ മേലുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ഫാറ്റൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇനി എങ്ങനെയാണ് ബോൺലെസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ ബ്രസ്റ്റിൻ്റെ രണ്ട് സൈഡിൻ്റെ ഈ ഭാഗം സെൻറ്റർ നോക്കിയിട്ട് എങ്ങനെയൊന്ന് കട്ട് ചെയ്യുക അതിൻ്റെ ഇവിടെ ഈ ബോൺ ഉണ്ടാവും ഇതിൻ്റെ ഈ ബോണിനോട് ചേർന്ന് തന്നെ നമുക്കൊന്ന് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇത് ബോണാണ് ചിക്കൻ്റെ സെൻറ്ററിലെ ബോണാണ് അതിൻ്റെ രണ്ട് സൈഡും ചേർന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി അതേപോലെ തന്നെ ഇങ്ങനെ പതുക്കെ ഒന്ന് നമുക്ക് കത്തി കൊണ്ട് താഴോട്ട് കട്ട് ചെയ്യാം ഇവിടെ ഒരു വിങ്സിൻ്റെ ബോൺ ഉണ്ടാവും അത് നമുക്ക് കട്ട് ചെയ്യാം അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതെങ്ങനെ കിട്ടും ഒരു ബ്രസ്റ്റ് ആയിട്ട് കിട്ടും അതേപോലെ തന്നെ ഇതിവിടെ ഒരു ബോണുണ്ട് ഈ ബോണിൻ്റെ ജോയിൻറ്റിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രസ്റ്റും നമുക്ക് എടുക്കാൻ പറ്റും ഈ സുപ്രീമോട് കൂടി തന്നെ നമുക്ക് ഇതെങ്ങനെ പതുക്കെ എടുക്കാൻ പറ്റും ഇതിൽ അധികം മീറ്റൊന്നുമില്ല ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് സ്റ്റോക്കിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ഈ ജോയിൻ്റിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്യാം അതേപോലെ ഇവിടെ ഇത് നമുക്ക് വേണ്ട കേട്ടോ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഭാഗത്ത് നോക്കിയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്ക അതേപോലെ തന്നെ ഈ ഒരു സൈഡ് ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക നമ്മുടെ ബോണാണ് ഇതൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും സ്റ്റോക്കിനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ ലെഗ് പീസാണ് ലെഗ് പീസിൻ്റെ ഈ സൈഡിൽ നിന്ന് നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാം കണ്ടോ ഓപ്പോസിറ്റ് സൈഡ് പിടിച്ചിട്ട് അങ്ങനെ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ തൈ പീസിൻ്റെ ഒരു ഭാഗം നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്യാം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അത് ലെഗ് പീസ് എടുത്തു അതിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ബോൺലെസ് ചെയ്യാം അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമുക്കിതങ്ങനെ പതുക്കെ കട്ട് ചെയ്ത് ഇതേപോലെ ബോൺലെസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കൻ ബോൺലെസ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ ഈ ഒരു വലുപ്പമാണ് നമുക്ക് ചിക്കനൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെറുതായി പോരുത് അതേപോലെ നമുക്ക് വിങ്സ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ബ്രസ്റ്റിൻ്റെ സെൻറ്ററായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്യാം
ഇത് വലിയ ഒരുപാട് വലിയ പീസ് ആണ് ഞാൻ നമുക്ക് ഒന്ന് ഒരു മൂന്ന് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ ബ്രസ്റ്റിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം ഈ നല്ല കനമുള്ള ഭാഗം കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. സെൻറ്റർ ഭാഗം ചെറിയ പീസായിട്ട്, അപ്പോൾ നമുക്ക് ഇതുപോലെ മൂന്ന് പീസായിട്ട് കിട്ടും. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബോൺലെസ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബോൺലെസ് ചെയ്തിട്ട് ചിക്കൻ, ഇനി അതിൻ്റെ ബോണ് നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മൾ സൂപ്പ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ സ്റ്റോക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാം കേട്ടോ. നമുക്കിത് കളയേണ്ട ഒരാവശ്യമില്ല, നമുക്ക് നല്ല സൂപ്പ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് സൂപ്പ് തയ്യാറാക്കണം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് റഫായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം.